ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർത്തവ സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആരോഗ്യകരമായ ഭക്ഷണങ്ങളും അതിലേറെ ആരോഗ്യം കേടാക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ ചുറ്റിലുമുണ്ട്. അനാരോഗ്യകരമായ ഭക്ഷണശീലം പലപ്പോഴായാണ് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക. പ്രായപൂർത്തിയായ പെൺകുട്ടികളിൽ ഇതൊരു പക്ഷേ വില്ലനായി എത്തുന്നത് ആർത്തവഘട്ടത്തിലായിരിക്കും. ആർത്തവ ദിനങ്ങൾ പലർക്കും പല രീതിയിലുള്ള അസ്വസ്ഥതകളാണ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് ആ ദിവസങ്ങളിൽ വിട്ടുമാറാത്ത ഛർദിയും തലവേദനയും ഉണ്ടാകാറുണ്ട്. മറ്റു ചിലർക്ക് വയറുവേദനയാണ് അനുഭവപ്പെടാറുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനാൽ തന്നെ മിക്ക സ്ത്രീകൾക്കും ഓരോ മാസവും ആർത്തവ ദിനം അടുക്കുന്നതിനനുസരിച്ച് ആശങ്കകളും വന്നു തുടങ്ങും. ഇത് മാനസികമായ ആരോഗ്യവും മോശമാക്കാൻ ഇടയുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളാകും അത് സമ്മാനിക്കുക. വലിഞ്ഞു മുറുകുന്ന ആർത്തവദിന വയറുവേദന പെൺകുട്ടികളെയും യുവതികളെയും പേടിപ്പെടുത്തുന്നതാണ്. പലപ്പോഴും ഇത്തരം അവസ്ഥ ആരോടും പറയാൻ പോലുമാകാതെ അവർ പിടിച്ചു വെക്കുകയാണ് പതിവ്. ആർത്തവ ദിനങ്ങളിൽ പേശി വലിവ് അധികമാകുന്നതാണ് വേദനകൾക്കുള്ള ഒരു പ്രധാന കാരണം. ഭക്ഷണം സന്ദർഭത്തിനനുസരിച്ച് അനുചിതമാണെങ്കിൽ പേശി വലിവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാകും എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. മരുന്നുകൾ ഇതിനെയെല്ലാം ഒരു പരിധിവരെയെ മറികടക്കാൻ സഹായിക്കുകയുള്ളൂ. ഇവിടെ മരുന്നാകേണ്ടത് പോഷക സമ്പുഷ്ടമായ ഭക്ഷണമാണ്. ആർത്തവ ദിനങ്ങളിൽ സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ ഭക്ഷണ രീതിയെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശീതീകരിച്ച ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, അച്ചാറുകൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ പ്രിസർവേറ്റീവുകൾ അടങ്ങിയതാണ്. ഏറെ കാലം കേടുവരാതെ സൂക്ഷിക്കണം എന്നതിനാലാണ് പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കുന്നത്. ആർത്തവ ദിനങ്ങളിൽ വയറുവീർത്ത അവസ്ഥ ചിലരിൽ ഉണ്ടാകാറുണ്ട്. വളരെ അസ്വസ്ഥതയാണ് ഇതുമൂലം അനുഭവിക്കേണ്ടി വരിക. പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുള്ളവരിലാണ് ഇത് അധികവും കാണുന്നത്. ഇത് വയറ് എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അനുഭവപ്പെടുന്നു. അതിനാൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ആർത്തവ സമയത്തെങ്കിലും കഴിക്കുന്നത് ഒരു അവധി നൽകുന്നതാണ് ഉചിതം. പകരം വീട്ടിലുണ്ടാക്കിയ സലാഡുകൾ കഴിക്കുക. കൊഴുപ്പ് നിറഞ്ഞ ഒരു ഭക്ഷ്യവസ്തുവാണ് ചുവന്ന മാംസ്യം. അതിനാൽ പ്രത്യേകിച്ചും ആർത്തവ ദിനങ്ങളിൽ അതിനോട് അടുത്തുള്ള ദിവസങ്ങളിലും ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം വയറുവേദന, വലിഞ്ഞു മുറുകുന്ന വേദന, വയറ് നിറഞ്ഞ അവസ്ഥ എന്നിങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഇതുമൂലം ഉണ്ടാകുമെന്നതാണ്. ഇനി മാംസം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അത് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ സ്കിൻലെസ് ചിക്കൻ, മത്സ്യം എന്നിവ കഴിക്കാം. മദ്യം ഒരു കാലത്ത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. എന്നാൽ ഇന്ന് ചെറിയ തോതിലെങ്കിലും സ്ത്രീകളും പാർട്ടിയിലും മറ്റ് അവസരങ്ങളിലുമായി ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. വളരെ കുറവാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നതെങ്കിലും ആർത്തവ സമയത്തും അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും അത് ഉപയോഗിക്കരുത്. അത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും. ആൽക്കഹോൾ ഉപയോഗം താൽക്കാലിക വേദനകൾ മാറ്റുമെങ്കിലും ഈസ്ട്രജൻ തോത് ഉയർത്താൻ ഇടയാക്കുന്നതിനാൽ ആർത്തവ അസ്വസ്ഥതകൾ വർദ്ധിക്കും. പകരം കരിക്ക് വെള്ളം പോലുള്ള പാനീയങ്ങൾ ആവാം. ഇത് ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം നിർജ്ജലീകരണവും തടയുന്നു. പാലുൽപ്പന്നങ്ങൾ. ആർത്തവ സമയത്ത് ഉപേക്ഷിക്കേണ്ട ഭക്ഷണങ്ങളിൽ പാലുൽപ്പന്നങ്ങളും പെടുമോ എന്ന് ആശ്ചര്യപ്പെട്ടോ? ക്രീം, ചീസ് തുടങ്ങിയ ഡയറി ഉൽപ്പന്നങ്ങളെ ഈ ദിനങ്ങളിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതമെന്നാണ് കണ്ടെത്തൽ. ആർത്തവകാല വേദനകളെ ഉത്തേജിപ്പിക്കാൻ സാധിക്കുന്ന അരാക്കിഡോണിക് ആസിഡ് ഡയറി ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്ന കണ്ടെത്തലുകളാണ് ഈ അഭിപ്രായത്തിന് ആധാരം. എന്നാൽ പാലുൽപ്പന്നങ്ങളിൽ എല്ലാം അപകടകാരിയാണെന്ന് പറയാനാകില്ല. കാരണം പാലിൽ നിന്ന് രൂപാന്തരം തേടുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് മോര്. ടോൺ ചെയ്ത പാല്, മോര് എന്നിവ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ നല്ലതാണെന്നാണ് വിലയിരുത്തുന്നത്. ഉദരത്തിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ ഇത് കൂടുതൽ അനായാസകരമാക്കുമത്രേ.
കഫീൻ അടങ്ങിയ പാനീയങ്ങളും ഈ സാഹചര്യങ്ങളിൽ ഉചിതമല്ല. കഫീൻ ധാരാളം അടങ്ങിയിട്ടുള്ള പാനീയങ്ങളിൽ ഒന്നാണ് കാപ്പി. രക്തസമ്മർദ്ദം ഉയർത്താൻ ഇടയാക്കുന്ന കഫീൻ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും. ഉത്കണ്ഠ ഉയരുന്നത് ഉറക്കമില്ലായ്മയ്ക്ക് ഇടയാക്കും. മാത്രമല്ല കഫീൻ നിർജ്ജലീകരണത്തിനും ഹേതുവാകുമെന്നതാണ്. ആർത്തവ ദിനങ്ങളിൽ പരമാവധി ഊർജ്ജസ്വലതയോടെ നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിനാൽ കഫീനെ ഈ ദിവസങ്ങളിൽ അകറ്റി നിർത്താം. പകരം ഹെർബൽ ചായ പരീക്ഷിക്കാം. തക്കാളി ക്യാരറ്റ് ജ്യൂസുകളും മറ്റ് ഫ്രഷ് ജ്യൂസുകളും ഉപയോഗിക്കാം. എണ്ണയിൽ വറുത്തെടുത്ത സ്നാക്സും ബർഗർ പോലുള്ളവയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും നുണയുന്നവരാകും ഭൂരിപക്ഷവും. എളുപ്പം ലഭിക്കുന്നതും രുചികരവുമായതുമായ ഇത്തരം ഭക്ഷണങ്ങളിലേക്കാണ് ആകർഷണമാണ് പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഇത്തരം ഭക്ഷണങ്ങളോട് എത്ര തന്നെ കൊതിയുണ്ടെങ്കിലും ആർത്തവ ദിനങ്ങളിൽ ഇവയെ ഒഴിവാക്കി നോക്കൂ. ശരീരത്തിലെ ഹോർമോണുകളെ സ്വാധീനിക്കാൻ ഇത്തരം ഫ്രൈഡ് സാധനങ്ങൾക്ക് കഴിവുണ്ട്. കൂടാതെ നിർജ്ജലീകരണം അനുഭവപ്പെടാനും ഇടയാക്കുന്നു. ബ്രെഡ്, പിസ, ടോർട്ടില്ല തുടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങൾ പോഷക സമ്പുഷ്ടമല്ല എന്ന് തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ അത് ആർത്തവ ദിനങ്ങളിൽ ഉചിതവുമല്ല എന്നറിയുക. മലബന്ധം, വായുവിന്റെ അസ്വസ്ഥതകൾ എന്നിവ ഈ സമയത്ത് ഉണ്ടാകുന്നതിന് ഇത്തരം ഭക്ഷണശീലങ്ങൾ ഇടയാക്കും. സംസ്കരിച്ച ധാന്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾക്ക് പകരം ഗോതമ്പ് ധാന്യങ്ങൾ പോലുള്ള ഹോൾ ഗ്രെയിൻ ഉപയോഗിക്കാം. കാരണം ഇതിൽ കുറഞ്ഞ ഗ്ലൈക്കമിൻ ഇൻഡെക്സ് ആണുള്ളത്. ഇത് ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും തവിട്ടരിയുള്ള ചോറുമെല്ലാം ഇതിനെല്ലാം എത്രയോ മടങ്ങ് ഗുണകരമാണ്. കുപ്പുകളിൽ നിറച്ച സൂപ്പ്, ചിപ്സ് പോലുള്ള ഉപ്പുരസമേറിയ ഭക്ഷണങ്ങൾ ഇത്തരം ദിവസങ്ങളിൽ ഉപയോഗിക്കരുത്. മാസമുറയ്ക്ക് കാരണമാകുന്ന ഹോർമോൺ വാട്ടർ റീടെൻഷന് കാരണമാകുകയും ഉയർന്ന തോതിൽ ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് വയറു നിറഞ്ഞ അവസ്ഥ ഉളവാക്കുന്നു. ഈസ്ട്രജനെ ഉത്തേജിപ്പിച്ച് മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താൻ ഇത്തരം ഭക്ഷണങ്ങൾ ഇടയാക്കും. ഇതിനു പകരമായി ക്യാരറ്റ്, കക്കിരി എന്നിവ കൊണ്ട് വ്യത്യസ്തതകൾ പരീക്ഷിക്കാം. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളിൽ സ്ത്രീകൾ ബ്ലഡ് ഷുഗറിന്റെ തോതിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം ദിവസങ്ങളിൽ മധുരം കഴിക്കാൻ അമിത താല്പര്യം ഉണ്ടാകുന്നതും. മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ തോതിലും വ്യതിയാനം വരുത്തിക്കൊണ്ടിരിക്കും. ഇത് മൂഡ് നഷ്ടപ്പെടാൻ, ടെൻഷൻ വരാനും ഇടയാക്കും. ശരീരത്തിനകത്ത് ചൂട് ഉടലെടുക്കാൻ കാരണമാകുന്ന ഭക്ഷണമാണ് എരിവ് കലർന്ന ഭക്ഷണങ്ങൾ. ഇത് അസിഡിറ്റി ഉയർത്തി തന്മൂലം വയറുവേദന പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും കാരണമാകുന്നു. ഇന്നത്തെ ഈസി ഹെൽത്തിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.